ഡിജെ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വാഗമണിലെ ഓറഞ്ച് വാലി ഹിൽ റിസോർട്ടിലാണ് ഇന്നിപ്പോ നമ്മുടെ വീഡിയോ വരുന്നത്. നമ്മുടെ ഓറഞ്ച് വാലിയില് ഒരു നാല് മാസം മുന്നേ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇന്ന് നമ്മുടെ പ്രീമിയം റൂംസ് ഒക്കെ എല്ലാം റെഡിയായി ഇവിടെ ഇപ്പോഴും വളരെ മനോഹരമാണ്. ഒരിക്കല് നമ്മൾ വന്നാൽ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ഓറഞ്ച് വാലി ഹിൽ റിസോർട്ട്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ആ വീഡിയോസ് പഴയ വീഡിയോ കാണാത്തവർക്കായി വീണ്ടും ഒരിക്കൽ കൂടി ഓറഞ്ച് വാലിയിൽ നിന്ന് നമ്മൾ ഇന്ന് വീഡിയോ ആരംഭിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഓറഞ്ച് വാലിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 350 ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 750 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നതും നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും നമുക്കൊരു പ്രോത്സാഹനമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോസ് നമ്മൾ എന്താ പറയുക നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം നമ്മുടെ വാഗമണിലെ ഏറ്റവും ഒരു ടോപ്പിലാണ്. ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. കണ്ടോ, നിങ്ങളെൻ്റെ പുറകിൽ കണ്ടായിരുന്നു. ഇത് നോക്കിയേ, വളരെ മനോഹരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഇത് നോക്കിയേ കേട്ടോ, ഫുൾ ദേ മഞ്ഞൊക്കെ താഴെ നിന്ന് കയറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പം നല്ല ക്ലീൻ ആയിരിക്കുന്നു, കാണാൻ വളരെ മനോഹരം. ബാക്കിൽ നമ്മുടെ ആ ഒരു വില്ലാസ്, ഇവിടുത്തെ ആ ഒരു നാല് വില്ലാസ്, ഇവിടെ നമ്മുടെ ആ പ്രീമിയം, ഞാനെന്ന് പറഞ്ഞ ആ ഒരു പ്രീമിയം റൂംസ് ഇവിടെ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടെ ഒരു അടിപൊളി എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ ആ ഒരു സൂപ്പർ കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്ന ഐ ലവ് ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തതാണ്, വളരെ സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് കുറച്ചൊന്ന് നടന്ന് കയറിയിട്ട് വന്നാലോ. ഇവിടെ നിന്ന് ഫുൾ വ്യൂ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ ഒരു എന്താ പറയുക, കോട കയറാത്തതുകൊണ്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു ഈ ഒരു സ്ഥലം. മനോഹരം എന്ന് വെച്ചാൽ വളരെ വളരെ മനോഹരം, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇത് ഞാൻ ആ മലയൊന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, അങ്ങ് ദൂരെ ഒരു ട്രാവലർ പോകുന്നുണ്ടോ, അങ്ങ് തോഴെ. ഏ റോഡാണ് ആ കാണുന്നത്, മെയിൻ റോഡാണ്. ഏണ്ട് ഞാൻ എത്രയോ അടി പൊക്കത്തിൽ നിന്നാണ് ഇതിപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ. പിന്നെ അതെ സൈഡില് തേയിലത്തോട്ടങ്ങൾ, സൂപ്പർ ആയിരിക്കും, സൂപ്പർ. ഒരു അടിപൊളി വൈകുന്നേരമാണ് ഇവിടെ ഇപ്പം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പുതിയ വയർലെസ് മൈക്ക് മേടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരമൊക്കെ മെജോറിറ്റി നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ കാറ്റിൻ്റെ ശബ്ദമായിരുന്നു നമ്മുടെ വീഡിയോയിൽ അന്ന് വന്നത്. അപ്പം അന്നേ വിചാരിച്ചാണ് ഒരു മൈക്ക് വയ്ക്കണം, എല്ലാം കൂടെ ഒത്തു വന്നപ്പോഴത്തേക്ക് ഒരു മൈക്കും കിട്ടി. അപ്പം ഇപ്പം ശരിക്കും ഞാനിപ്പോൾ ചെക്ക് ചെയ്തു, നല്ല ക്വാളിറ്റി ഉണ്ട്, ആ ഒരു കാറ്റൊന്നും എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഓറഞ്ച് വാലിയിൽ നമ്മുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 1 മണിയാണ്. 1 മണി തൊട്ട് നെക്സ്റ്റ് അടുത്ത ദിവസം 11 മണി വരെയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ ഒന്ന് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2 മണിയായി. 2 മണിക്ക് ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നതൊന്നും ഇന്ന് വ്ളോഗ് എടുത്തില്ല, ഇവിടുന്ന് തന്നെയാണ് ഇന്ന് സ്റ്റാർട്ടിങ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന പോർഷൻസും ആ ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ കാണിച്ചു വന്നതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നാണ് ഇവിടുത്തെ വിഷ്വൽസ് മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ, ഇനി നമുക്ക് വൈകുന്നേരം ക്യാമ്പ് ഫയർ ഉണ്ട്, പിന്നെ ഡിന്നർ, പിന്നെ കുറച്ച് ആ ഒരു തണുപ്പിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇതുവഴിയൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് എന്താ പറയുക, ആ ഒരു വളരെ അടിപൊളി വൈബാണ്. അന്നും നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഇന്നതൊക്കെ നമ്മൾ ഒന്നും കൂടെ ഇന്ന് നമുക്ക് കാണിച്ചു തരാം. Thank you.
ആ ഒരു ജെ സി ബി നിൽക്കുന്ന പോർഷനിൽ ഇപ്പോൾ ഇൻഫിനിറ്റി പൂളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ വൈബ് വേറെ ഒന്ന് തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് ആ ഇൻഫിനിറ്റി പൂളിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോയി നമുക്കൊന്ന് നോക്കട്ടെ, അവിടെ പൂളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ശരിക്കും നമ്മുടെ ഒരു വ്ളോഗിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ പോയ ഒരു സ്ഥലത്ത് അടുത്ത കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴത്തേക്ക് പണ്ട് കണ്ട ആ ഒരു സ്ഥലമേ ആയിരിക്കത്തില്ല, നമ്മൾ വീണ്ടും പുതുതായിട്ട് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ആ ഒരു വീഡിയോയിലേക്ക് പോകുമ്പോഴത്തേക്ക് അയ്യോ പണ്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നു, നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വേണമെങ്കിൽ ആ ഒരു പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കിട്ടും. അതും കൂടെ നമ്മുടെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ഓരോ വീഡിയോസും ഓരോ എന്താ പറയുക ഒരു റെക്കോർഡ്സാണ്, റെക്കോർഡ്സ്, ഒരു നൊസ്റ്റാൾജിക് റെക്കോർഡ്സ്. നേരത്തെ ആ ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചത്. ഇവിടെയാണ് ആ ഒരു ഇൻഫിനിറ്റി പൂളിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, ഇവിടെ അത് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേറെ വൈബാ, പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടൂല, അത്രയ്ക്ക് മനോഹര ഇവിടെ എന്നുള്ള കാഴ്ചകൾ. ഞങ്ങൾ താഴെ നോക്കിയൊരു ചെറിയൊരു ലേക്ക് പോലെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ചുറ്റും തേയിലത്തോട്ടങ്ങൾ, സൂപ്പർ വൈബാണ്, സൂപ്പർ വൈബ്. സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്, പതുക്കെ ഇരുട്ട് വീണ് തുടങ്ങുന്നു. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. മഞ്ഞും പതുക്കെ കയറി കുറേശ്ശെ കുറേശ്ശായിട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ ഈ ഐ ലവ് ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ട് വാഗമണിൽ LED ലൈറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കുറച്ചും കൂടെ നേരം ഒന്ന് ഇരുട്ടിക്കോട്ടെ, ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. നമ്മുടെ ഓറഞ്ച് വാലിയിലെ ആ ഒരു റെസ്റ്റോറൻ്റ് ആണ്, താഴെ റെസ്റ്റോറൻ്റ്, മുകളിലാണ് നമ്മുടെ ആ ഒരു പ്രീമിയം റൂംസൊക്കെ വരുന്നത്. നമുക്ക് റൂംസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് മുകളിൽ ആ പ്രീമിയം റൂംസിലോട്ട് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റോറൻ്റ്, ഈ ഒരു സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് ആ ഒരു പ്രീമിയം റൂംസൊക്കെ ഒന്ന് കാണാം. നമ്മൾ ആ സ്റ്റെപ്പ് കയറി ഈ ഒരു ഇടനാഴിയിലൂടെ ചെന്ന് കാണാതെ ലെഫ്റ്റിൽ ഇങ്ങനെ ഓരോ റൂംസ് അങ്ങ് തുടങ്ങുവാണ്. നല്ല മനോഹരമായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ആ ഒരു പ്രീമിയം റൂംസിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണുന്ന മൊത്തം പ്രീമിയം റൂംസാണ്. നമുക്ക് എന്താ റൂം ഒന്ന് പോയി കാണാം. റൂം തുറന്ന് അകത്തോട്ട് കയറുവാണ്. റൂം തുറന്ന് വന്നു പറഞ്ഞാൽ നമുക്ക് ഇതേ ഇവിടെ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബെഡ് കാണാം. നന്നായിരിക്കുന്നു, എന്താ പറയുക, ഒരു അടിപൊളി ഒരു സൂപ്പർ റൂമാണ്. നമ്മൾ ആ വില്ലയുടെ അത്രയൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം തന്നെയാണ്. ഇനി അടുത്ത നമുക്ക് ബാത്റൂമിലൊന്ന് പോകാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ്. അകത്ത് ടവൽസ്, ഷാംപൂ, സോപ്പ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് പുറത്തൊരു ബാൽക്കണി കൂടെ നമുക്കുണ്ട്. നമ്മുടെ ഒരു ബാൽക്കണിയിലോട്ടാണ് അടുത്ത പോകുന്നത്. അതേ കണ്ടോ, ബാൽക്കണിയിലിരുന്ന് സൂപ്പർ വ്യൂ ആണ്. നമുക്ക് വാഗമൺ മൊത്തത്തിലങ്ങ് കാണാം. ഇവിടെ ഇരുന്ന് ആ ഒരു സഹ്യപർവ്വത നിരകൾ മൊത്തം നമുക്ക് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സൂപ്പറായിരിക്കുന്നു. ഇപ്പോൾ ശരിക്കും ഇതേ ഇവിടെ ഒരു നമ്മുടെ ഈ ഒരു ഐ ലവ് ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ട് വാഗമണിൻ്റെ താഴെ നമുക്കിവിടെ ഇരുന്ന് കാണാൻ, ഐ മീൻ ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഇവിടെ ഒരു ബെഞ്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ ഇരുന്ന് ആ ഒരു വ്യൂസൊക്കെ വ്യൂ ഒക്കെ കണ്ട്, ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. ഞാൻ കാണുന്ന വ്യൂ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് ഞാൻ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇരുന്ന് തന്നെ അടുത്ത ഒരു പോർഷനിലേ കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് ഏകദേശം സമയം വന്നിട്ട് ഒരു 6:30 അതെ ഫുള്ള് ഇരുട്ട് വീണു. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇരുട്ടുമ്പോഴത്തേക്ക് നോക്കാം. ജസ്റ്റ് ആ ഒരു LED നമുക്ക് ഐ ലവ് മൈ ഓറഞ്ച് വാലി LED ലാമ്പ് ഡിസ്പ്ലേ ആവുന്നത് ഓക്കെ അടിപൊളി. നമുക്ക് കുറച്ചൊന്ന് അടുത്തോട്ട് പോകാം, അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ പുറകില് ഐ ലവ് ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ട് വാഗമൺ, അടിപൊളിയല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. ഐ ലവ് ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ട് വാഗമൺ. ലൈറ്റ് ഇതേ മിന്നി നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ താഴെ മലയുടെ ഏറ്റവും താഴെ നിൽക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ഇത് അവിടെ കാണാൻ പറ്റും. സൂപ്പർ ആയിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടെ ചെയ്യുക. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.